ആദരണീയനായ സയ്യിദ് ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങ് അനുഗ്രഹീതമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മതസംഘടന സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ ബഹുമാന്യരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മുഖ്യാതിഥികൾ, ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും സൗഹാർദ്ദ സന്ദേശ യാത്രകൾ നടത്തിയിരുന്നു. രാജ്യം വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ അവിശ്വാസം വളർന്നൊരു കാലഘട്ടത്തിൽ ചില മേഖലയിൽ ആളുകൾ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യരെ ഭിന്നിപ്പിക്കാനും മുതലെടുക്കാനും ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ അവിശ്വാസം വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുയർന്ന ഒരാശയമായിരുന്നു സൗഹാർദ്ദ സംഗമങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളിലും സമൂഹത്തിലെ എല്ലാ മേഖലയിലും പെട്ട ആളുകളെ, പ്രമുഖരായ ആളുകളെ, വിവിധ മതമേലധ്യക്ഷന്മാരെ, പണ്ഡിതന്മാരെ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രമുഖരെ, അറിയപ്പെടുന്ന സാഹിത്യ നായകന്മാരെ, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, ഇത്തരം ആളുകളെയെല്ലാം അതാത് ജില്ലകളിൽ വിളിച്ചു ചേർത്ത് സമാധാനത്തിൻ്റെ ആവശ്യകത, പരസ്പര വിശ്വാസത്തിൻ്റെ അനിവാര്യത, നമ്മളെല്ലാവരും ഓരോ അഭിപ്രായങ്ങളുള്ളവരാണ്, ആ അഭിപ്രായങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അഭിപ്രായങ്ങൾക്കപ്പുറത്തേക്ക് മാനവികതയും മനുഷ്യത്വവും നിലനിർത്താൻ, പരസ്പര സഹോദര്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യമുണ്ടാക്കാൻ, അവിശ്വാസമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമം നടത്തുക എന്നതാണ് തങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ്, വടക്കേയറ്റമായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് 14 ജില്ലകളിലും സൗഹാർദ്ദ സംഗമങ്ങൾ നടത്തി. വളരെ നല്ല പ്രതികരണമാണ് ആ സംഗമങ്ങൾക്കുണ്ടായത്. എല്ലാ വിഭാഗം ആളുകളും, ആ സംഗമത്തിൽ പങ്കെടുത്ത 100% ആളുകളും, അവരൊക്കെ വിവിധ അഭിപ്രായക്കാരായിരുന്നു, വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു, വിവിധ മതവിശ്വാസികളായിരുന്നു, വിവിധ സംസ്കാരങ്ങൾ നെഞ്ചിലേറ്റുന്നവരായിരുന്നു. അവരൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്, അത് ബഹുമാനപ്പെട്ട തങ്ങൾക്കേ സാധിക്കൂ എന്നാണ് ഒറ്റക്കെട്ടായി ആ യോഗങ്ങളിൽ എല്ലാവരും പറഞ്ഞത്. അത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ മുഖവിലക്കെടുത്തു. അവർ വലിയ എഡിറ്റോറിയലുകളടക്കം ഇതിനെ ശ്ലാഘിച്ചുകൊണ്ടും, ഇത് കേരളത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമാണ്, ആ ഘട്ടത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ഏറ്റെടുത്ത ഈ ദൗത്യം വളരെയേറെ അഭിമാനപൂർവ്വം കേരളം നെഞ്ചേറ്റുന്നു എന്നാണ് എല്ലാ മാധ്യമങ്ങൾ മുഖപ്രസംഗമടക്കം എഴുതി ചേർത്തത്. ഒരു വലിയ വിജയമായി അത് മാറി. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ, ഡൽഹിയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ഇതുപോലുള്ള സൗഹൃദ സംഗമങ്ങൾ വിളിച്ചു ചേർത്തു. ഒരുപക്ഷേ അതിൽ നിന്ന് ലഭിച്ച പ്രചോദനം കൊണ്ടായിരിക്കാം ദുബായിൽ പോലും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ അത്തരമൊരു കൂടിച്ചേരലുകളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ദുബായിലെ കൂടിച്ചേരലുകളും കേരളത്തിന് പുറത്തുള്ള നഗരങ്ങളിലെ സംഗമങ്ങളുമൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഒരാശയം ഉദിക്കുന്നത്. അന്നത്തെ സംഗമത്തിൽ പങ്കെടുത്ത ബഹുമാന്യരായ അതിഥികൾ പറഞ്ഞത്, തങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്, ഇത് തുടരണം, കഴിയുമെങ്കിൽ ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയത് മണ്ഡലം തലത്തിലേക്കും പഞ്ചായത്ത് തലത്തിലേക്കും താഴ്ത്തിക്കൊണ്ടുവരണം, അവിടങ്ങളിലൊക്കെ ഈ സ്നേഹത്തിൻ്റെ, പരസ്പര സൗഹാർദ്ദത്തിൻ്റെ, സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ ഈ സന്ദേശം എത്തണം എന്ന് പലരും അന്ന് ആ സംഘം ഇവിടെ ഇരിക്കുന്നതും അവിടെ ഇരിക്കുന്നതുമായ ബഹുമാനപ്പെട്ട അതിഥികൾ തങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ഒരു വാർഷികം ആയി സംസ്ഥാന തലത്തിൽ ഒരു കൂടിച്ചേരൽ നല്ലതാണ് എന്നൊരു ചിന്ത വന്നു. ഇത്തരമൊരു
ചിന്തയ്ക്ക് രൂപം നൽകുകയും 14 ജില്ലകളിൽ നടന്ന സംഗമങ്ങളുടെ പ്രധാനപ്പെട്ട ഫോട്ടോകളും അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചകളും അവിടെ നിന്ന് ഉയർന്നു വന്ന പ്രധാന ആശയങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകവും തയ്യാറാക്കിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പ്രകാശനവും ഈ കൂടിച്ച് സംസ്ഥാനതല കൂടിച്ചേരലും നടക്കണം എന്നാഗ്രഹിച്ചിട്ട് കുറേ ദിവസങ്ങളായി. ഈ ദൗത്യത്തിന് ഉചിതമായ ഒരു നേതൃത്വം ഉണ്ടാകണം, ഒരു മുഖ്യാതിഥിയെ ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രത്തോളം താമസിച്ചു പോയത്. ഇപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ഇന്ത്യ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും പ്രമുഖനായ മനുഷ്യർ തമ്മിൽ ഐക്യമുണ്ടാകണം, സഹോദര്യമുണ്ടാകണം, പരസ്പര വിശ്വാസമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പാർട്ടിയെ തെലുങ്കാന സംസ്ഥാനത്ത് നയിക്കുകയും അതിനെ വിജയത്തേരിലെത്തിക്കുകയും ചെയ്ത ആദരണീയനായ ശ്രീ രേവന്ത് റെഡ്ഡി അവർക്കെ നമുക്ക് ലഭിച്ചത്. തങ്ങളുടെ ഹൈദരാബാദ് പര്യടനത്തിനിടക്ക് തങ്ങൾക്ക് അദ്ദേഹവുമായി കൂടിക്കാണാൻ ഒരവസരം ലഭിച്ചു. തങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അത് വലിയ മനസ്സോടെ പൂർണ്ണ സംതൃപ്തിയോടെ സ്വീകരിക്കുകയും ഡേറ്റ് തരികയും നമ്മളിന്ന് ആ സമ്മേളനത്തിൽ നിൽക്കുകയാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഈ അവസരത്തിൽ ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഘനഗംഭീരമായ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ ഒരുവനായി മുസ്ലിം ലീഗിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി എളിയ പ്രവർത്തകനായി നമ്മോടൊപ്പം എല്ലാ പരിപാടികളിലും വരുന്ന ഇവിടെ കയറാതെ ഈ സദസ്സിൻ്റെ എല്ലാ സദസ്സുകളുടെയും അറ്റത്തെ ഒരു മൂലക്ക് എല്ലാം കണ്ടും പഠിച്ചും കേട്ടും മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സഹപ്രവർത്തനം നമുക്കുണ്ടായിരുന്നു. ഈ സാദിഖലി, പ്രിയപ്പെട്ട സാദിഖലിയാണ് ഈ 14 ജില്ലകളിലെയും നമ്മുടെ യാത്രയെക്കുറിച്ച് ക്രോഡീകരണം നടത്തി ആ പുസ്തകം റെഡിയാക്കിയത്. അത് എഡിറ്റ് ചെയ്തത്, അത് പ്രിൻ്റ് ചെയ്തത്, അതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയത്. ഇതൊന്ന് പെട്ടെന്ന് ഈ സമ്മേളനം നടത്തി ഉദ്ഘാടനം ചെയ്യിക്കണമെന്നത് സാദിഖലിയുടെ അടങ്ങാത്ത ദാഹമായിരുന്നു. അദ്ദേഹം തങ്ങളുടെ അടുത്ത് പോയി, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് പോയി നിരവധി ഡേറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മുഖ്യാതിഥികളുടെ അസൗകര്യങ്ങൾ മാനിച്ച് നമുക്കത് മാറ്റിവെക്കേണ്ടി വന്നു. ഇന്ന് നമ്മോടൊപ്പം ഇല്ല സാദിഖലി. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി സാദിഖലി നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ആ സാദിഖലിയെ ഓർക്കാതെ ഈ സൗഹൃദ സംഗമ യാത്രയുടെ ഈ സ്നേഹ സദസ്സ് പൂർത്തിയാകുകയില്ല എന്നുള്ളത് കൊണ്ടാണ് സാദിഖലിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ആ സാദിഖലിയുടെ കാർമ്മികത്വത്തിൽ തയ്യാറാക്കിയ പുസ്തകം ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥി ഇന്ന് പ്രകാശനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാദിഖലി ആരുടെയും സഹായങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം മരണപ്പെട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് പലർക്കും സാദിഖലിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലായത്. ഒരാളും അവരോടും അദ്ദേഹം കൈനീട്ടിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞിട്ടില്ല. കൊടുത്തതൊക്കെ അദ്ദേഹം സ്നേഹപൂർവ്വം പലപ്പോഴും നിരസിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ദുബായ് KMCC ഈ പ്രശ്നത്തിൽ ഇടപെടുകയും സ്വന്തമായൊരു വീട് പോലും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കുടുംബത്തെ എങ്ങനെയൊക്കെ ആ കുടുംബവുമായി സഹകരിക്കാം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയാണ്. ഏതായിരുന്നാലും സാദിഖലി ഈ പുസ്തകം മാത്രമല്ല വേറെ കുറേ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ മേഖലയിലെ പത്രപ്രവർത്തന രംഗത്തെ പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ നിഷ്കാമ കർമ്മത്തെയൊക്കെ അധികരിച്ചുകൊണ്ട് ദുബായ് KMCC അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE KMCC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റ് ബുത്തൂർ റഹ്മാനും ജനറൽ സെക്രട്ടറി അൻവർ നഹയുടെയുണ്ട്. ആ കുടുംബത്തിനുള്ള ആ പുരസ്കാരം കീർത്തിപത്രവും അതോടൊപ്പം ചെറിയൊരു സാമ്പത്തിക സഹായവുമുണ്ട്. അത് ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇന്ന് കൈമാറും. കൂടുതൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പ്രമുഖരായ ഒരുപാട് ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മതസംഘടനകളുടെയും ആദരണീയരായ നേതാക്കന്മാരുണ്ട്, സാഹിത്യ നായകന്മാരുണ്ട്, പത്മശ്രീ പുരസ്കാര ജേതാക്കളുണ്ട്, കലാരംഗത്ത് സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ നേടിയ സാഹിത്യകാരന്മാരും കവികളും ഒക്കെയുണ്ട്. സാംസ്കാരിക മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ വ്യക്തികളുണ്ട്. ഇവിടെ അനൗൺസ് ചെയ്തിരുന്നു ഞങ്ങൾ ക്ഷണിച്ച ആളുകൾ. വളരെയേറെ സന്തോഷകരമാണ്, ഞങ്ങൾ ക്ഷണിച്ചവരിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. വരാൻ പറ്റാത്തവർ
അസൗകര്യം വിളിച്ച് പറയുകയും പകരം പ്രതിനിധികളെ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദൗത്യവുമായി കേരളം പൂർണ്ണമായും സഹകരിക്കുന്നു എന്നതാണ് അതിനർത്ഥം. വളരെ വലിയ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരാശയം, അത് കേരളം മുഴുവൻ നെഞ്ചോട് ചേർത്തു എന്നതും, സാദിഖ് അലി തങ്ങൾക്ക് മാത്രമേ ഇത്തരമൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ കേരളത്തിൽ കഴിയൂ എന്ന് ഈ സംഘടനാ ഭാരവാഹികളും നേതാക്കളുമൊക്കെ ഒറ്റ സ്വരത്തിൽ പറയുകയും കേൾക്കുമ്പോൾ നമുക്ക് ചരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നതിൽ നമുക്കൊക്കെ സന്തോഷവുമുണ്ട്. ഏതായിരുന്നാലും ഇവിടെ വന്ന പ്രമുഖരായ സംഘടനാ നേതാക്കന്മാരെ മുഴുവൻ ഏതാണ്ട് 145 അതിഥികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിയിട്ടുണ്ട്. ഓരോ സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളുകളെ മാത്രം ഈ വേദിയിൽ നമ്മൾ ക്ഷണിച്ചൊരു വേദിയുടെ വലിപ്പക്കുറവ് കൊണ്ടാണ് മറ്റുള്ളവരും ഇവിടെ കയറ്റേണ്ടവരാണ്, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. ഇവിടെ മുന്നിലിരിക്കുന്ന അതിഥികളും ഇവിടെ ഇരിക്കുന്ന അതിഥികളുമൊക്കെ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്, ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഈ സ്ഥല ദൗർലഭ്യം കാരണമുണ്ടായ പ്രയാസങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ആദ്യമായി പറഞ്ഞുകൊണ്ട് ഓരോ സംഘടനയുടെയും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരത്തെ പോകാനുണ്ട്. അദ്ദേഹം സ്വന്തം അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു സ്വന്തം വിമാനം വന്ന് അതവിടെ കാത്തിരിക്കുന്നു, പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. വന്ന ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെയൊക്കെ ബഹുമാന്യനായ ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനും സംസ്ഥാന അധ്യക്ഷനുമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം, നമ്മളേറെ സന്തോഷവാനാണ്. വി ആർ പ്രൗഡ് ദാറ്റ് യുവർ എക്സലൻസി ഈസ് എമിനിസ്റ്റ് അസ് ഇൻ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ. വി ആർ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പ്രസൻസ് ഓവർ ഹിയർ സർ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തെലുങ്കാനയുടെ ആദരണീയനായ മുഖ്യമന്ത്രി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തിന് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഇന്ത്യയിൽ വലിയ പ്രതീക്ഷ നൽകി ആ സംസ്ഥാനം പിടിച്ചെടുക്കുന്നതിൽ വലിയ നേതൃത്വം നൽകിയ ശ്രീ രേവന്ത് റെഡ്ഡി അവരെ ഹൃദയ പുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We will utterly welcome you, sir, ministers, for this auspicious gathering. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറി, ഈ ചടങ്ങിൻ്റെയൊക്കെ സൂത്രധാരകൻ, ഇത് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ട ഒരു സാധാരണ വളണ്ടിയർ പോലെ കഴിഞ്ഞ 3-4 ഇതിൻ്റെ പിറകിലാണ് അദ്ദേഹവും. ഞങ്ങളെയൊക്കെ ഈ പണിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും അതിനെ രൂപപ്പെടുത്തുന്നതും അദ്ദേഹമാണ്. അദ്ദേഹമാണ് ഇവിടെ ആമുഖ ഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. കേരളത്തിലും കേരള രാഷ്ട്രീയത്തിൽ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് UDFനെ നയിക്കുന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരെ ഈ യോഗത്തിലെ യഥാർത്ഥവുമായി സ്വാഗതം ചെയ്യുന്നു. KPCC ധീരോദാത്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ കണ്ണൂരിനെ പ്രതിനിധീകരിക്കുന്ന ഇപ്പോഴും വരാൻ പോകുന്നതുമായ MP ശ്രീ K സുധാകരൻ അവരെ ഹാർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജ്ഞാന അദ്വൈത പീഠം ചെന്നൈ, ആ അദ്വൈത പീഠത്തിൻ്റെ നേതാവ് ആചാര്യൻ സ്വാമി ശ്രീ ഹരിപ്രസാദ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു. സ്വാമി ഹരിപ്രസാദ് ഈസ് വെരി മച്ച് പ്രസന്റ് ഓവർ ഹിയർ. ജാക്കോബൈ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ അങ്കമാലി ഡയസ് പ്രതിനിധി, മൂവാറ്റുപുഴ മേഖലയുടെ ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രോപൊലീറ്റ ഈസ് പ്രസന്റ് ഓവർ ഹിയർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആദരണീയനായ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സംഘടനയുടെ നേതാവ് ആചാര്യൻ പണ്ഡിത ശ്രേഷ്ഠൻ
സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ സദസ്സിന് വേണ്ടി ഈ സദസ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരത്തെ പോത്തംകോടുള്ള ശാന്തിഗിരി ആശ്രമത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ആ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാ നല്ല സംരംഭങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഗുരുരത്നം ജ്ഞാന തപസ്സി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സീറോ മലബാർ സഭയുടെ താമരശ്ശേരി ബിഷപ്പിൻ്റെ പ്രതിനിധിയായി എത്തിച്ചേർന്നിട്ടുള്ള ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ അദ്ദേഹത്തെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ ടി പി അബ്ദുള്ള കോയ മദനി അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശിവഗിരി മഠം കേരളീയർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ശിവഗിരി മഠത്തിൻ്റെ ശിവഗിരിയിലെ അദ്വൈത വിദ്യാശ്രമത്തിൻ്റെ സെക്രട്ടറി ശ്രീമത് വിശ്വാനന്ദ സ്വാമികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായി ഫാദർ ബോബി പീറ്റർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് കടക്കൽ അബ്ദുലസീസ് മൗലവി അവരെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലം ആനന്ദധർമ്മ ആശ്രമത്തിൻ്റെ ബഹുമാന്യനായ സംപൂജ്യ ശ്രീമത് ബോധാനന്ദ തീർത്ഥ സ്വാമികൾ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ സഭയുടെ പ്രതിനിധിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ളത് റവനൻറ്റ് ഫാദർ സുനിൽ ജോയ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സി എസ് ഐ സഭയുടെ പ്രതിനിധി ഫാദർ പ്രൈസ് തൈപ്പറമ്പിൽ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ എൻ എം മർക്കസ് ദേവയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി സി പി ഉമ്മർ സുലമി അവരെ സ്വാഗതം ചെയ്യുന്നു. മലയൂർ മനയിലെ പ്രശസ്തനായ പരമേശ്വരൻ നമ്പൂതിരി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിറിയൻ സൂര്യകാലടി മന കേരളത്തിലെ പ്രശസ്തമായൊരു മനയാണ്. ആ മനയിലെ ആദരണീയനായ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് അവരെ ഈ യോഗത്തിലെ കാർത്തവുമായി സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആദരണീയനായ പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി അവരെ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം കരയോഗത്തിൻ്റെ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ അവരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ കോഴിക്കോട്ടുകാർക്കും കേരളീയർക്കും മുഴുവൻ ചിരപരിചിതനായ നമ്മുടെ അഭിമാനമായ ശ്രീ കൈതറപ്പം ദാമോദരൻ നമ്പൂതിരി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എം ഇ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എം എസ് എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി ഉണ്ണി അദ്ദേഹത്തെ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഗ്ലോബൽ ബ്രാഹ്മിൺ കൺസോർഷ്യത്തിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ രാമൻ കരിമ്പുഴ അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ബഹുമാന്യനായ പ്രകാശാനന്ദ സ്വാമികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരിൽ അവസാനമാണ് വരുന്നത്. ബഹുമാന്യനായ സി വി ബാലകൃഷ്ണൻ മാസ്റ്റർ കേരള സാഹിത്യ അക്കാദമിയുടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അറിയപ്പെടുന്ന നോവലിസ്റ്റും കവിയുമൊക്കെയായ ബാലകൃഷ്ണൻ മാഷെ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. കേരളീയർക്ക് മുഴുവൻ സുപരിചിതനായ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കെ പി രാമനുണ്ണി അവരെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദരണീയനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് പി മുജീബ് റഹ്മാൻ അവരെ സദസ്സിന് വേണ്ടി ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ്
ഏ നജീബ് മൗലവി അവരെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പറയേണ്ടുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് മുന്നിൽ നിൽക്കേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എം പിമാരൊക്കെയുണ്ട്. അതിനു മുമ്പായി സൂചിപ്പിക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ രണ്ട് രാജവംശങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്, മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഇടുക്കി ജില്ലയിലാണ്. ആ ഇടുക്കി ജില്ലയിലെ ആദിവാസി ഗോത്ര രാജകുടുംബം അവിടെ വാഴുകയാണ്. ആ രാജകുടുംബത്തിൻ്റെ രാജാവ് രാമൻ രാജമെന്നാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കവിയും സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ വിദ്യാധരൻ മാഷ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും നമ്മോട് സഹകരിക്കുന്ന കേരളത്തിലെ സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പി സുരേന്ദ്രൻ അവരെ ഈ ചടങ്ങിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ എം പിമാർ, ഇപ്പോഴും എം പിമാരാണ്, ഭാവിയിലും എം പിമാരാകുന്ന ബഹുമാനപ്പെട്ട എം കെ രാഘവൻ അവർകൾ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് പ്രവീണും ജോയിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ട് ഡി സി സി പ്രസിഡന്റുമാരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട്. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉണ്ട്, അബ്ദുൽ സമദ് സംവിധാനി സാഹിബ് ഉണ്ട്, കെ പി എ മജീദ് സാഹിബ് ഉണ്ട്, പി വി അബ്ദുൽ വഹാബ് സാഹിബ് ഉണ്ട്, ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഉണ്ട്, സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതാക്കന്മാരും പോഷക സംഘടനാ ഭാരവാഹികളും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ മാധവ് വാര്യ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാണക്കാട് കുടുംബവുമായി ഏറെ ബന്ധമുള്ള അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, 150-ഓളം ക്ഷണിതാക്കൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഡിസ്റ്റിങ്ക്വിഷ്ഡ് പേഴ്സണാലിറ്റീസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. യോഗം ദീർഘിപ്പിക്കാൻ പറ്റിയില്ല. വിമാനം എയർപോർട്ടിൽ നിന്ന് നിശ്ചയ സമയത്ത് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പത്മശ്രീ അവാർഡ് ജേതാവായ ബഹുമാന്യനായ കുട്ടൻമാരാരെ പരാമർശിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. മേള വിദഗ്ധനാണ് അദ്ദേഹം. പത്മശ്രീ ബഹുമതി കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. ഈ സദസ്സും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലെത്തിച്ചേർന്ന, ഒരേറെ പ്രയാസങ്ങൾ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആദരണീയനായ തങ്ങൾ അവർക്കോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ആമുഖ ഭാഷണം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.